നമസ്കാരം. ഗർഭിണികൾക്കുള്ള കോവിഡ്-19 പ്രതിരോധ കുത്തിവയ്പ്പിനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. കോവിഡിന്റെ രണ്ടാം തരംഗത്തിൽ നട്ടം തിരിയുന്ന നമുക്ക് ഒരു അനുഗ്രഹമായിട്ടാണ് ഗർഭിണികൾക്ക് കോവിഡ് വാക്സിനേഷൻ കൊടുക്കാനുള്ള അനുമതി എത്തിയിരിക്കുന്നത്. കോവിഡ് വാക്സിൻ രംഗത്തിറക്കുന്നതിന് നമുക്ക് ഒരു 5-6 മാസത്തെ കുറച്ച് സമയത്തെ സാവകാശമേ കിട്ടിയിരുന്നുള്ളൂ. ഏത് വാക്സിനും വിപണിയിൽ എത്തുന്നതിന് മുമ്പ് 5-10 വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന വിവിധ ഘട്ടങ്ങളിലൂടെ, പരീക്ഷണ നിരീക്ഷണ ഘട്ടങ്ങളിലൂടെ കടന്നുപോയതിനു ശേഷം മാത്രമേ ഏതൊരു വാക്സിനും മനുഷ്യരിൽ ഉപയോഗിക്കുവാനുള്ള അനുമതി കിട്ടുകയുള്ളൂ. പക്ഷേ കോവിഡ് മഹാമാരിയുടെ കാര്യത്തിൽ, ആ കോവിഡ് വാക്സിനേഷന്റെ കാര്യത്തിൽ ആ സാവകാശം നമുക്ക് ലഭിച്ചിരുന്നില്ല. ഗർഭിണികളിലും കുട്ടികളിലും ക്ലിനിക്കൽ ട്രയൽസ് ഒന്നും തന്നെ നടത്താൻ സാധിക്കില്ല എന്നുള്ളതുകൊണ്ട് വാക്സിനേഷന്റെ ആരംഭഘട്ടത്തിൽ നമ്മൾ ഗർഭിണികളെ ഉൾപ്പെടുത്തിയിരുന്നില്ല. എന്നാൽ ഇപ്പോൾ അതിന് ഗർഭിണികൾക്ക് അത് ഉപയോഗിക്കാനുള്ള അനുമതി നമുക്ക് ലഭിച്ചിരിക്കുന്നു. ഇതിന് കാരണങ്ങളുണ്ട്. ഒന്ന്, ഈ ലോകത്തെമ്പാടും കഴിഞ്ഞ വർഷങ്ങളിലായിട്ട് 125,000 ഗർഭിണികളാണ് കോവിഡ് വാക്സിനേഷൻ ഗർഭത്തിന്റെ പല ഘട്ടങ്ങളിലായി സ്വീകരിച്ചിട്ടുള്ളത്. അവർക്കാർക്കും തന്നെ കാര്യമായ പാർശ്വഫലങ്ങളോ സൈഡ് ഇഫക്ട്സോ ഉള്ളതായി നമ്മൾ കണ്ടെത്തിയില്ല. അതാണ് നമ്മളുടെ ഏറ്റവും വലിയ ധൈര്യം. രണ്ടാമത്, സമാനമായ വാക്സിനുകൾ നമ്മൾ ഗർഭിണികൾക്ക്, ഇൻഫ്ലുവൻസ ഷോട്ട് പോലെയുള്ള വാക്സിനുകൾ നമ്മൾ ഗർഭിണികൾക്ക് കൊടുക്കുന്നുണ്ട്. അതിൽ നിന്ന് നമുക്കൊരു സുരക്ഷിതത്വ ബോധവും കിട്ടിയിട്ടുണ്ട്. മൂന്നാമതായി, ഗർഭിണികളിലും പിന്നെ മൃഗങ്ങളിലും കോവിഡ് വാക്സിനേഷന്റെ പഠനങ്ങൾ നടക്കുന്നുണ്ട്. അതും അതിൽ നിന്നുള്ള ഫലങ്ങളും നമ്മൾക്ക് ഒരു സുരക്ഷിതത്വം തരുന്നു. അതുകൊണ്ടാണ് ഗർഭിണികൾക്ക് വാക്സിനേഷൻ കൊടുക്കാം എന്നുള്ള തീരുമാനവുമായി ഭാരത സർക്കാരും കേരള സർക്കാരും മുന്നിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഏതൊക്കെ വാക്സിനാണ് ഗർഭിണികൾക്ക് കൊടുക്കാൻ പറ്റുന്നത്? ഗവൺമെന്റ് സർക്കാർ അനുവദിച്ചിട്ടുള്ള ഏത് വാക്സിനും കേരളത്തിൽ ഗർഭിണികൾക്ക് സ്വീകരിക്കാം. സാധാരണഗതിയിൽ 2 വാക്സിനാണ് കേരളത്തിൽ ലഭ്യമായിട്ടുള്ളത്, കോവിഷീൽഡും കോവാക്സിനും. ഇതിലേത് വേണമെങ്കിലും ഗർഭിണിക്ക് സ്വീകരിക്കാവുന്നതാണ്. 2 ഡോസ് വാക്സിന്റെ ഇടയിലുള്ള സമയം 8 ആഴ്ചയായിട്ട് കുറച്ചിട്ടുണ്ട്. ഇതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഗർഭിണികൾക്ക് കോവിഡ്-19 വന്നു കഴിയുമ്പോൾ അതിന്റെ തീവ്രത കൂടുതലായിട്ടാണ് കാണുന്നത്. കൂടുതൽ ആശുപത്രി അഡ്മിഷൻ, ICU അഡ്മിഷൻ, വെന്റിലേറ്ററിന്റെ ഉപയോഗം, ചിലപ്പോൾ മരണം തന്നെയും സംഭവിക്കുന്നു എന്ന് കാണുന്നതുകൊണ്ട് 2 വാക്സിന്റെ ഇടയിലുള്ള സമയം 8 ആഴ്ചയായിട്ട് കുറച്ചിട്ടുണ്ട്. പിന്നെ ഏത് ഗർഭസമയത്ത് പ്രത്യേകമായ സൈഡ് ഇഫക്റ്റുകൾ എന്തെങ്കിലും ഉണ്ടാകുന്നുണ്ടോ എന്നുള്ളൊരു ആശങ്കയുടെ ആവശ്യമില്ല. സാധാരണഗതിയിൽ ഉള്ള, സാധാരണ എല്ലാവർക്കും വരുന്ന പനി, തലവേദന മുതലായ ചെറിയ അസുഖങ്ങൾ മാത്രമേ ഗർഭിണികളിലും കണ്ടിട്ടുള്ളൂ. അത് ചെറുതായ ചികിത്സ ചെയ്യുന്നത് കൊണ്ട് തന്നെ അത് മാറിക്കിട്ടുന്നതാണ്. പിന്നെ ഇപ്പോൾ ചില ഗർഭങ്ങൾ സങ്കീർണത ഉള്ള ഗർഭങ്ങളാണ്. ഉയർന്ന രക്തസമ്മർദ്ദം, പ്രമേഹം, പ്രായം കൂടുതലുള്ള ഗർഭങ്ങൾ, അല്ലെങ്കിൽ വന്ധ്യതാ ചികിത്സയിലൂടെ IVF മുതലായ വന്ധ്യതാ ചികിത്സയിലൂടെ ഉണ്ടായ ഗർഭധാരണം, തൈറോയിഡിന്റെ അസുഖമുള്ളവർ, ഇതെല്ലാം സങ്കീർണ ഗർഭങ്ങളാണ്. ഇങ്ങനെയുള്ളവർ തീർച്ചയായിട്ടും കോവിഡ് വാക്സിനേഷൻ എടുക്കേണ്ടതാണ്. കാര്യം ഈ വക രോഗങ്ങളും അവസ്ഥകളും വരുന്നവർക്ക് കോവിഡ്-19 അണുബാധയുണ്ടായാൽ കോവിഡ്-19 അണുബാധയുടെ തീവ്രത കൂടുതലായിട്ടാണ് നമ്മൾ കാണുന്നത്. പിന്നെ ഒരു ചോദ്യം വരും, അലർജി ഉള്ളവർക്ക്, ആഹാരത്തിനോടോ അല്ലെങ്കിൽ ചില മരുന്നുകളോടോ അലർജി ഉള്ളവർക്ക് കോവിഡ് വാക്സിനേഷൻ എടുക്കാമോ എന്നുള്ളൊരു ചോദ്യം വരുന്നുണ്ട്. തീർച്ചയായിട്ടും അവർക്കും കോവിഡ് വാക്സിനേഷൻ എടുക്കാം. പക്ഷെ അലർജി ഉള്ള കാര്യം നേരത്തെ തന്നെ ആരോഗ്യ പ്രവർത്തകരെ അറിയിക്കേണ്ടതാണ്. അലർജി വന്നാൽ അതിനു വേണ്ട ചികിത്സ ഉറപ്പാക്കിയിട്ട് മാത്രമേ ഈ വിഭാഗക്കാർക്ക് കോവിഡ് വാക്സിനേഷൻ കൊടുക്കുകയുള്ളൂ. പിന്നെ 1 ഡോസ് കോവിഡ് വാക്സിൻ എടുത്തു കഴിഞ്ഞതിന് ശേഷം കോവിഡ് അസുഖം പിടിപെടുന്നവർക്ക് 2-ാമത്തെ വാക്സിൻ ഒന്നുകിൽ 3 മാസം കഴിയുമ്പോൾ എടുക്കാം, അല്ലെങ്കിൽ പ്രസവം കഴിഞ്ഞതിന് ശേഷം എടുക്കാം.
എന്താണെങ്കിലും കോവിഡ് വാക്സിനേഷൻ ഗർഭിണികൾക്ക് അനുവദിച്ചിരിക്കുന്നത് ഒരു വലിയ അനുഗ്രഹമായിട്ട് തന്നെ നമ്മൾ കരുതണം. കാര്യം കോവിഡ് എന്ന മഹാമാരിക്ക് ഫലപ്രദമായ വേറെ ചികിത്സകൾ ഇല്ലാത്ത സ്ഥിതിക്ക് കോവിഡ് വാക്സിനേഷനിൽ ഉറപ്പിച്ചു വിശ്വസിച്ച് കരുതലോടെ നമുക്ക് മുന്നോട്ട് പോകാം. നമസ്കാരം.